കെ മാണി അഴിമതിക്കാരനാണെന്ന പരാമർശമുണ്ടാക്കിയ പ്രതിസന്ധി അതിജീവിക്കാനുള്ള തീവ്ര ശ്രമങ്ങളുമായി CPM ഉം കേരള കോൺഗ്രസ് മാണിയും രംഗത്ത്. നിയമസഭയിൽ നടന്ന UDF-നെതിരായ സമരമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവനും കോടതിയിലുണ്ടായ അഭിഭാഷകന് നാക്കുപഴയാണെന്ന് കേരള കോൺഗ്രസും പ്രതികരിച്ചു. ജോസ് കെ മാണിയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്ന UDF ലക്ഷ്യത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് കേരള കോൺഗ്രസ് മാണിയും ഒപ്പം CPM ഉം. സുപ്രീം കോടതിയിൽ KM മാണിയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ പറഞ്ഞത്. മന്ത്രിയായിരുന്ന കെ ബാബു കൂടി ഉൾപ്പെട്ട ബാർക്കോഴ കേസിന്റെ ഭാഗമായിരുന്നു നിയമസഭയിൽ നടന്ന LDF സമരം. അത് മാണിക്കെതിരായിരുന്നില്ല, മറിച്ച് UDF-ന്റെ അഴിമതിക്കെതിരായിരുന്നു. UDF-ന്റെ അഴിമതിയെ തള്ളിപ്പറഞ്ഞാണ് ജോസ് കെ മാണി LDF-ലെത്തിയത്. A. വിജയരാഘവൻ വിശദീകരിക്കുന്നു. അന്ന് UDF ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റായിരുന്നു. ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമാണ് നിയമസഭയിൽ നടന്നത്. മന്ത്രിയായിരുന്ന KM മാണിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന വിലയിരുത്തലിലാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും. എന്നാൽ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് ജോസ് കെ മാണി തയ്യാറായില്ല. പാർട്ടിയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രി റോഷി അഗസ്റ്റിന് മാധ്യമങ്ങളോടായിരുന്നു രോഷം. KM മാണി അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണെന്നും വിജിലൻസ് അന്വേഷണത്തിൽ മാണിയെ കുറ്റവിമുക്തനാക്കിയെന്നും A. വിജയരാഘവൻ പറയുന്നു. CPM-ന്റെ വിശദീകരണത്തിൽ തൃപ്തിയെന്ന് ജോസ് കെ മാണി പ്രതികരിക്കുന്നു. രണ്ട് പാർട്ടികളും നൽകുന്ന സന്ദേശം ഇതാണ്, മുതലെടുപ്പിന് UDF തുനിയണ്ടായെന്ന്. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.